സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് കാവൽമാനാഖമാരുടെ തിരുനാൾ. ഓരോരുത്തരോടും ദൈവത്തിനുള്ള തനതായ സവിശേഷമായ കരുതലിന്റെ അടയാളമാണ് നമ്മെ ശുശ്രൂഷിക്കാൻ രക്ഷയിലേക്ക് നയിക്കാൻ ദൈവത്താൽ നിയുക്തരായ ഈ മാലാഖമാർ. ഹെബ്രായർ 1:14, അപ്പോസ്തല പ്രവർത്തനം 12:15, ഉൽപ്പത്തി 48:16, തോബിത്ത് 5:4 മുതലായവയെല്ലാം കാവൽമാലാഖമാരെക്കുറിച്ചുള്ള സൂചനകൾ പകർന്നു തരുന്നുണ്ട്. ഏറ്റവും എളിയ ഒരാൾ പോലും നശിച്ചു പോകരുതെന്ന് ദൈവത്തിന് അത്ര ശ്രദ്ധയും നിർബന്ധവുമാണ്. ഇന്ന് സുവിശേഷം അത് പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. മത്തായി 18:10. അതിന് തൊട്ടു മുൻപ് മത്തായി 18:1-5 ആരാണ് വലിയ ശിഷ്യനെന്ന് നാഥൻ പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഒരു ശിശുവിനെ അടയാളമാക്കി നാഥൻ ഗഹനമായ ആ ദൈവരാജ്യ രഹസ്യം വെളിവാക്കുന്നു. ദൈവരാജ്യത്തിൽ ആരും വലിയവരല്ല, ദൈവം മാത്രമേ വലിയതായുള്ളൂ. ഈ പാഠഭാഗത്തിന് മുൻപ് ഭൗമിക രാജാക്കന്മാർ എങ്ങനെ മക്കളെയും അന്യരെയും വേർതിരിച്ചു നിർത്തുന്നു എന്ന ലോകതന്ത്രം നാഥൻ വിവരിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യത്തിൽ ഈ ഭൗമിക രാജ്യതന്ത്രം തന്നെയാണോ പാലിക്കപ്പെടാൻ പോകുന്നത്? അല്ലേയല്ല. നാഥൻ കൃത്യമായി പഠിപ്പിക്കുന്നു, വലിപ്പ ചെറുപ്പങ്ങളോ അധികാരവിന്യാസങ്ങളോ ശക്തിയുടെയും അധികാരത്തിൻ്റെയും തന്ത്രങ്ങളോ ദൈവരാജ്യത്തിൽ തീരെ വിലകെട്ടതാണ്. സാമൂഹിക ശ്രേണികളിൽ ഒരു കുട്ടി ഒന്നുമല്ലാതിരുന്ന ഒരു സമൂഹത്തിലാണ് നാഥൻ അന്ന് സംസാരിക്കുന്നത്. ആ നിസ്സാരത തന്നെയാണ് ശിഷ്യത്വത്തിൻ്റെ മനോഭാവം. ശിശുവിനെ പോലെ, ശിശുക്കളെ പോലെയാകുക എന്ന് നാഥൻ പറയുമ്പോൾ അധികാരത്തിൻ്റെ പടിക്കെട്ടിൽ നിന്നിറങ്ങി പിച്ച വെച്ച് നടന്നു തുടങ്ങാൻ തന്നെയാണ് ആഹ്വാനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാഥൻ ഇത് കുറെ കൂടി കൃത്യമായി പറയുന്നുവെന്ന് മാത്രം, വീണ്ടും ജനിക്കുക എന്ന്. യോഹന്നാൻ 3:3-5. നാഥൻ പറയുന്നു, എളിമയുള്ളവരാകുക, ടപ്പൈനോ. അത് നാഥൻ്റെ തന്നെ സ്വഭാവമാണ്. മത്തായി 11:29. അത് സ്വയം ഉയർത്താനുള്ള പ്രവണത ഉപ്സോയിൽ നിന്ന് വിപരീതവുമാണ്. മത്തായി 23:12. ഇന്നലെയും നാം കണ്ടിരുന്നല്ലോ ഈ സത്യം, സ്വയം മാനോളം ഉയർത്താൻ ശ്രമിക്കുന്നവർ മണ്ണിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന്. ബാബിലോണി രാജാവിനെ ആധാരമാക്കി ഒരു ഉദാഹരണവും നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. കഴുകനെ പോലെ ഉയർന്നു പറന്ന ബാബിലോൺ പ്രഭു. എസക്കിയൽ 17:3. എന്നാൽ ഇന്നലെ വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞതുപോലെ, പറക്കമുറ്റാത്ത കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് പലപ്പോഴും ദൈവിക സൂര്യനെ കാണാനാകുന്നത്. തള്ളക്കോഴി കോഴിക്കുഞ്ഞിനെ എന്ന പോലെ ജെറുസലേമിനെ ചിറകിലൊതുക്കാൻ വെമ്പുന്ന ദൈവത്തിൻ്റെ സ്നേഹച്ചൂടിനെ അറിയാനാകുന്നത്. മത്തായി 23:37, ലൂക്ക 13:34. ജെറുസലേം നാഥനെ തിരസ്കരിക്കുന്നു, എന്നാൽ നാഥൻ എല്ലായ്പ്പോഴും ജെറുസലേമിനെ ചേർത്തണയ്ക്കുന്നു. ഈ ദിവസങ്ങളിൽ തൻ്റെ യാത്രയുടെ അന്ത്യപാദത്തിൽ നാഥൻ ഈ സുന്ദര ചിത്രം തന്നെയാണ് പകർന്നു തരുന്നത്. അതുകൊണ്ടാണല്ലോ എളിയവരെ സ്വീകരിക്കുന്നവൻ ദൈവത്തെ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന് ഇന്ന് സുവിശേഷം പഠിപ്പിക്കുന്നത്. എളിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാനും ഇടറാനും നാം ഇടയാക്കരുതെന്നും. അന്ന് ജെറുസലേമിലെ സഭയോട് യാക്കോബ് ശ്ലീഹ ഈ കാര്യങ്ങൾ പച്ചയായി പഠിപ്പിച്ചു. യാക്കോബ് 2:1-4. എളിയവരെ തള്ളിക്കളയരുത്. മത്തായി 18:10. അവരെ ദൈവത്തെ എന്ന പോലെ സ്വീകരിക്കണം. മത്തായി 18:5. ഉപയോഗമില്ലാത്തവയുടെ തിരസ്കരണം മാനുഷിക അധികാരത്തിൻ്റെ ഒരു ശൈലി തന്നെയാണ്. എന്നാൽ തികച്ചും മരുണമായതിനെ കൂടി ഹൃദയപൂർവ്വം സ്വീകരിക്കുക എന്നത് ദൈവിക ശീലവുമാണ്. ഇന്ന് സങ്കീർത്തനം 69:37 ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നു. ദൈവം ആരെയും തള്ളിക്കളയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന ദൈവികോത്സവങ്ങളും വീണ്ടെടുപ്പും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം പരിത്യക്തന്റെ വിലാപം ദൈവത്തിനറിയാം. ഈ സങ്കീർത്തനം ക്രൂശിതന്റെ സ്വരം പേറുന്നുവെന്നും പീഡിതനായി തളർന്ന ജെറമിയായുടെ വേദന പേറുന്നുവെന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നാം ഈ ദിവസങ്ങളിൽ കാണുന്ന ബാറൂഖ് പ്രവാചകൻ ജെറമിയായുടെ ഹൃദയഗതങ്ങളെക്കുറിച്ചവനായിരുന്നല്ലോ. ഇന്ന് ബാറൂഖ് 4 തന്നെയാണ്. ഈ ഗ്രന്ഥഭാഗത്തിന് ജനത്തിന് ആശ്വാസം പകരുന്ന, വീണ്ടെടുപ്പ് തുടങ്ങിവെക്കുന്ന ഏഷ്യ 40-55 അധ്യായങ്ങളുടെ ഇമ്പം തന്നെയാണ്. ഇവിടെയെല്ലാം കാണുന്ന വലിയൊരു സവിശേഷതയുണ്ട്. ജെറുസലേമിനെ ഒരു സ്ത്രീയോട് ഉപമിക്കുന്ന രീതി. അവൾ തിരസ്കൃതയായെന്നോർത്ത് വിലപിക്കുകയാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ അമ്മ നിലവിളിക്കുകയാണ്. അവൾ അവർക്ക് ദൈവിക സ്വരം ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്നു.
തൻ്റെ കുഞ്ഞുങ്ങളെ പ്രതി തീവ്രമായ അഭിനിവേശമാണത്. കുഞ്ഞുങ്ങളെപ്പോലെയാകുന്നു അമ്മ. ഇന്ന് നാഥൻ നമ്മോട് പറയുന്നതും അത് തന്നെയാണ്. കുഞ്ഞുങ്ങളെപ്പോലെയാകുക, കുഞ്ഞുങ്ങളെ കൈവിടാതിരിക്കുക. ജെറുസലേമിനെ നോക്കി നാഥൻ അന്ന് പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയാനല്ലേ? ആ കണ്ണീരിൽ നിന്ന് നമ്മുടെ കാഴ്ച സ്ഫുടമാകണം. നാം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ആ ഇരുൾമറയിൽ നമ്മുടെ കുട്ടികൾ അപകടകരമായ കളികൾ കളിക്കുന്നു. ഇത് ശാരീരികമായ കുഞ്ഞുങ്ങളുടെ കഥ മാത്രമല്ല, ആത്മീയ പരിപാലനയ്ക്കായി ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ എളിയവരെയും നിരാലംബരെയും കുറിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് കുഞ്ഞുങ്ങൾ. നാം പക്ഷേ അഹമ്മദിയുടെയും അധികാരമോഹത്തിൻ്റെയും പുറകെ നടന്ന് എളിയവരെ കാണാതെ പോകുന്നു. പ്രശസ്ത എഴുത്തുകാരനും ചെക്കോസ്ലോവാക്യൻ പ്രസിഡന്റുമായിരുന്ന വക്ലാവ് ഹാവൽ രാഷ്ട്ര നേതാക്കളോട് പറഞ്ഞു, നവീനമായി എളിമ അഭ്യസിക്കണമെന്ന്. അഹങ്കാരപ്രമത്തത ഭൂമിയെ നരകതുല്യമാക്കും. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ എളിമയോടെ നിറവേറ്റുക എന്നൊരു നിർദ്ദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം കുറിക്കുകയാണ്, നമ്മളെക്കാളും വലിയ സനാതന സൗന്ദര്യങ്ങളോടുള്ള തുറവിയും ബഹുമാനവും പുലർത്താൻ സ്വയം കേന്ദ്രീകൃതമായ അഹംഭാവം നാം ആദ്യം വെടിയണം, അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്നാൽ അധികാരശ്രേണികളിൽ തന്നിഷ്ടവും അഹങ്കാരവും ഇപ്പോൾ ഏതാണ്ട് സാധാരണമട്ടാണ്. ആ ധാർമ്മിക അപജയം ഇപ്പോൾ ഒരു വലിയ സംഭവമല്ലാതായി മാറുന്നു. അല്പം അഹങ്കാരമില്ലെങ്കിൽ ഒരു ഗമയില്ലെന്ന് പോലും കരുതപ്പെടുന്നു. പ്രശസ്ത ചിന്തകയായ ഹന്ന ആരൻറ്റ് ആണ് ബെയ്നാലിറ്റി ഓഫ് ഈവിൾ എന്നൊരാശയം മുന്നോട്ട് വെച്ചത്. തിന്മയുടെ സർവ്വസാധാരണത്വം, വിരസമായ സർവ്വസാധാരണത്വം. അഡോൾഫ് എയ്ക്മാൻ എന്ന നാസി കൊടുംബീകരന്റെ വിചാരണയെ ആസ്പദമാക്കിയാണ് അത് നിരീക്ഷിക്കപ്പെടുന്നത്. അനേക ലക്ഷം യഹൂദരെ കൂട്ടക്കൊല ചെയ്യാൻ ചുക്കാൻ പിടിച്ച അയാൾ പ്രകടമായി ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു അത്രേ. ഒരു മനോരോഗിയുടെയോ കുറ്റവാളിയുടെയോ യാതൊരു ലക്ഷണങ്ങളും അയാൾ തോന്നിച്ചിരുന്നില്ല. നാസി അധികാരശ്രേണികളിൽ തൻ്റെ സ്ഥാനവും കരിയറും ഉറപ്പിക്കാൻ നിർമ്മമനായി അയാൾ കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്തു കൂട്ടുകയായിരുന്നു. നമ്മുടെ ഉള്ളിലും ഉറകൊള്ളുന്ന ചില തിന്മകളുടെ ഉറഞ്ഞ ഭാവത്തിൻ്റെ സൂചന തന്നെയാണിത്. എ ക്ലൂലെസ് ജോയിനർ, നാം പോലും അറിയാതെ നാം മനസ്സുറഞ്ഞവരായി സാധാരണ കൃത്യം ചെയ്യും പോലെ തിന്മ ചെയ്തു കൂട്ടുന്നു. എന്തിനുവേണ്ടി ദൈവിക പക്ഷം ചേരുന്നു എന്ന് ഉറച്ച ബോധ്യമില്ലാത്തടത്താണ് തിന്മയിലേക്ക് പെട്ടെന്നുള്ള ഇങ്ങനെയുള്ള വഴിത്തിരിവുകൾ സംഭവിക്കുന്നത്. നിന്നെ പിന്തുടർന്നാൽ ഞങ്ങൾക്ക് എന്താണ് മെച്ചം എന്ന് ചോദിച്ച ശിഷ്യന്മാരെ പോലെ, മത്തായി 19:28. ഓർക്കുക, ഇന്ന് ബാറൂഖ് പ്രവാചകനിലൂടെ ജെറുസലേം പറയുന്നതുപോലെ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിച്ചതല്ല, നാം ദൈവത്തെ ഉപേക്ഷിച്ചതാണ്. അതിനാൽ നാം അവിടുത്തെ പിരിയാൻ കാണിച്ച ഉത്സാഹത്തിൻ്റെ 10 ഇരട്ടി വീര്യത്തിൽ അവിടുത്തെ ഇന്ന് തന്നെ തേടുക.